ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായി മാറിയ ഒന്നാണ് വന്ദേഭാരത് ട്രെയിനുകൾ. നാൾക്ക് നാൾ വന്ദേഭാരത് ട്രെയിനുകൾക്ക് ജനപിന്തുണയും ഏറി വരുന്നുണ്ട്. എന്നാൽ ഇതിനകം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേഭാരത് ട്രെയിനുകൾക്ക് പുറമെ 16 ട്രെയിനുകളാണ് നിലവിൽ ഉദ്ഘാടനം കാത്ത് രാജ്യത്തെ വിവിധ റെയിൽവേ യാർഡുകളിൽ കിടക്കുന്നത്. ഓടിക്കാൻ പറ്റിയ ട്രാക്കുകളും ലാഭം കിട്ടുന്ന റൂട്ടുകളും ഇല്ലാത്തതിനാലാണ് 800 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച 16 വന്ദേഭാരത് ട്രെയിനുകൾ വെറുതെ കിടക്കുന്നത്. മണിക്കൂറിൽ 130 മുതൽ 160 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനുകളാണ് വന്ദേഭാരത്. എന്നാൽ സിഗ്നലുകൾ നവീകരിച്ചതും ഈ വേഗം കൈവരിക്കാൻ കഴിയുന്നതുമായ ട്രാക്കുകൾ ഇന്ത്യയിൽ കുറവാണെന്ന് റെയിൽവേ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ട്രാക്കുകളുടെ അപര്യാപ്തതയും ലാഭകരമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതുമാണ് വന്ദേഭാരതിന് വെല്ലുവിളിയാകുന്നത്. മറ്റു വണ്ടികളുടെ സമയക്രമത്തെ ബാധിക്കാത്ത രീതിയിലുള്ള റൂട്ടുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അധികൃതർ പ്രതീക്ഷിച്ച പോലെ അതിവേഗ വണ്ടികൾ ഓടിക്കാവുന്ന രീതിയിൽ ട്രാക്കുകൾ നവീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത് തീവണ്ടികൾക്ക് വേണ്ടി പല ഹ്രസ്വദൂര വണ്ടികളും പിടിച്ചിടേണ്ടി വരുന്നു. 8 കോച്ചുകളുള്ള വന്ദേഭാരത് വണ്ടി ഓടുന്ന റൂട്ടിൽ പലപ്പോഴും 4-5 വണ്ടികൾ പിടിച്ചിടുന്ന സാഹചര്യമുണ്ടായി. ഈ വണ്ടികൾ യാത്ര ചെയ്യുന്നത് 5000 പേരാണ്. 8 കോച്ചുകളുള്ള വന്ദേഭാരതിൽ യാത്ര ചെയ്യുന്നത് 500 പേരും. 500 പേർ യാത്ര ചെയ്യുന്നതിനായി 5000 പേർ വഴിമാറി കൊടുക്കേണ്ടി വരുന്നു. ഇത് വന്ദേഭാരത് വണ്ടികൾക്കെതിരെ യാത്രക്കാരിൽ പ്രതികൂല വികാരമുണ്ടാക്കിയേക്കുമെന്ന് റെയിൽവേ അധികൃതർ പറയുകയും ചെയ്തു. 52 കോടി രൂപയാണ് 8 കോച്ചുകളുള്ള വന്ദേഭാരത് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന തുക. 800 കോടിയിലധികം ചിലവഴിച്ച് നിർമ്മിച്ച 16 വന്ദേഭാരത് വണ്ടികളാണ് ഇപ്പോൾ വെറുതെ ഇട്ടിരിക്കുന്നത്. വന്ദേഭാരത് ചേർക്കാറിന് ഒരു ഭാഗത്തേക്ക് 8 മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ. അതിനാൽ തന്നെ 8 മണിക്കൂറിൽ യാത്ര അവസാനിക്കുന്ന തിരക്കുള്ള റൂട്ടുകൾ മാത്രമേ തിരഞ്ഞെടുക്കാനുമാകൂ. അർദ്ധരാത്രി മുതൽ രാവിലെ 5 വന്ദേഭാരത് ചേർക്കാർ സർവീസ് നടത്താറില്ല. മികച്ച സൗകര്യങ്ങളോടെ ഒരുക്കുന്ന വന്ദേഭാരത് ട്രെയിനുകൾ നരേന്ദ്രമോദി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹ്രസ്വദൂര റൂട്ടുകളിൽ ട്രെയിൻ യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കുന്ന നിലയിലാണ് വന്ദേഭാരത് ട്രെയിനുകളിലെ കോച്ചുകളുടെ സജ്ജീകരണം. യാത്രക്കാർക്ക് മികച്ച യാത്രാനുഭവം എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ വന്ദേഭാരത് ട്രെയിനുകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനകാലത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇപ്പോൾ സർവീസ് നടത്തുന്ന ഭൂരിപക്ഷം വന്ദേഭാരത് സർവീസുകൾക്കും തുടക്കം കുറിച്ചത്. നിലവിൽ 54 വന്ദേഭാരത് ട്രെയിനുകൾ രാജ്യത്ത് ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. പുതിയ 16 ട്രെയിനുകൾ സേവന സജ്ജമായിട്ടും ഇതുവരെ സർവീസ് ആരംഭിക്കാത്തത് വലിയ നഷ്ടമുണ്ടായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 52 കോടി രൂപയാണ് ഇത്തരത്തിൽ 8 കോച്ചുകളുള്ള ഒരു വന്ദേഭാരത് ട്രെയിനിന്റെ നിർമ്മാണത്തിനായി ചെന്നൈയിലെ ഇന്റർഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ ചെലവാകുന്നത്. നിലവിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന 16 വന്ദേഭാരത് ട്രെയിനുകൾക്ക് ഏതാണ്ട് 800 കോടി രൂപയോളമാണ് മുതൽ മുടക്ക്. വന്ദേഭാരത് ട്രെയിനുകളുടെ വേഗതയെ സംബന്ധിച്ചും വിദഗ്ധർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലൂടുന്ന തരത്തിലാണ് വന്ദേഭാരത് ട്രെയിനുകളുടെ രൂപകൽപ്പന. നിലവിൽ നമ്മുടെ സംവിധാനത്തിൽ മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഡിസ്റ്റൻസ് സിഗ്നലിംഗ് സംവിധാനമാണുള്ളത്. ഇതിൽ 130 കിലോമീറ്റർ വേഗതയിൽ ഒരു ട്രെയിൻ ഓടിക്കാൻ ആവശ്യമായ ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിംഗ് സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഡിസ്റ്റൻസ് സിഗ്നലിംഗ് മാത്രമുള്ള ഒരു ട്രാക്കിൽ എങ്ങനെയാണ് 130 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഹോം സിഗ്നലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നൽ സ്ഥിതി ചെയ്യുന്നത്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർക്ക് മുന്നോട്ട് പോകണോ ബ്രേക്ക് ചെയ്യണോ എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ സമയം ഈ സംവിധാനത്തിലുണ്ട്. ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിലൂടെ കടന്നു പോകണമെങ്കിൽ ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നൽ പച്ചയായിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് സിഗ്നലിംഗ് സംവിധാനത്തിൽ സ്റ്റേഷന് തൊട്ടുമുമ്പായുള്ള ഹോം സിഗ്നലിൽ തീവണ്ടി നിർത്താനുള്ള മുന്നറിയിപ്പ് നൽകാൻ ഡിസ്റ്റൻസ് സിഗ്നൽ മഞ്ഞയായി മാറുന്നു. അതിനാൽ തന്നെ 110 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ട്രെയിനിന്റെ ഡ്രൈവർക്ക് മതിയായ പ്രതികരണ സമയം ലഭിക്കാൻ ഡിസ്റ്റൻസ് സിഗ്നൽ പര്യാപ്തമാവുകയില്ല. നിലവിൽ ട്രാക്കുകളുടെ മോശമായ അവസ്ഥയും വന്ദേഭാരത് ട്രെയിനുകൾ അവയുടെ പരമാവധി വേഗത എടുക്കാൻ തടസ്സമാകുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിലവിൽ വന്ദേഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത മണിക്കൂറിൽ 70 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.